നമസ്കാരം. പകരക്കാരനില്ലാത്ത സാഹിത്യകാരൻ അഥവാ ഖസാക്കിന്റെ ഇതിഹാസകാരൻ ശ്രീ ഒ വി വിജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷം. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലാണ് ഓട്ടുപുലാക്കിയൽ വേലുക്കുട്ടി വിജയൻ എന്ന ശ്രീ ഒ വി വിജയന്റെ ജനനം. അച്ഛൻ വേലുക്കുട്ടി, അമ്മ കമലാക്ഷി അമ്മ. ഇന്റർമീഡിയറ്റും ബി എയും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ, മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ബിരുദം നേടി. പ്രസിഡൻസി കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ എം എ ജയിച്ച അദ്ദേഹം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി. എഴുത്തിലും കാർട്ടൂൺ ചിത്രരചനയിലും അക്കാലത്ത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകടമാക്കിയിരുന്നു. ഇന്ത്യയിലെ എക്കാലത്തെ മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രീ ഒ വി വിജയൻ. ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ, പൊളിറ്റിക്കൽ അറ്റ്ലസ്, ഹിന്ദു, മാതൃഭൂമി, കലാകൗമുദി എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം കാർട്ടൂൺ വരച്ചു. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയും ഇന്ദ്രപ്രസ്ഥം എന്ന രാഷ്ട്രീയ വിശകലന പരമ്പരയും പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി, ഇന്ത്യ ടുഡേ എന്നിവയിൽ എഴുതിയ പരമ്പരകളും പ്രശസ്തമാണ്. കൃതികൾ. അദ്ദേഹത്തിന്റെ കൃതികളെ നോവലുകൾ, കഥകൾ, ലേഖനങ്ങൾ, അനുസ്മരണങ്ങൾ എന്നിങ്ങനെ നാലായി തിരിക്കാം. എല്ലാ വിഭാഗങ്ങളിലുമായി 24 കൃതികൾ മലയാള സാഹിത്യ ലോകത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. 1967 ഖസാക്കിന്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു തുടങ്ങുന്നത്. മലയാളികളുടെ വായനാശീലത്തെ മാറ്റിമറിച്ച നോവലായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്ക് വായനക്കാർക്ക് നൽകിയതൊരു സാങ്കല്പിക ലോകമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് മലയാളികൾക്ക് ഖസാക്കായിരുന്നു സ്വന്തം നാട്. മലയാള നോവൽ സാഹിത്യവും ഖസാക്കിനു മുൻപും ഖസാക്കിന് ശേഷം എന്ന കാലമായി സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഖസാക്കിന്റെ ചട്ടക്കൂടിൽ നിന്നു മാറി 1985 ധർമ്മപുരാണം എന്ന നോവൽ എഴുതിയത്. 1987 ഗുരുസാഗരം, 1990 മധുരം ഗായതി, 1992 പ്രവാചകന്റെ വഴി, 1997 തലമുറകൾ എന്നിവ പബ്ലിഷ് ചെയ്തു. നോവലെഴുത്തിൽ മാത്രമല്ല, ചെറുകഥകളിലും സ്വന്തം കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിച്ചിരുന്നു. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി വിജയന്റെ കഥകൾ, അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത്, കാറ്റുപറഞ്ഞ കഥ, എന്റെ പ്രിയപ്പെട്ട കഥകൾ, അരക്ഷിതാവസ്ഥ എന്നിവയായിരുന്നു ചെറുകഥകൾ. ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂരപ്പുട്ടിന്റെ ഓർമ്മ, സന്ദേഹിയുടെ സംവാദം, ഹൈന്ദവനും അതിഹൈന്ദവനും, എന്റെ ചരിത്രാന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങി നിരവധി ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്രീ ഒ വി വിജയന് ലഭിച്ച പുരസ്കാരങ്ങൾ. 1970 ഓടക്കുഴൽ അവാർഡ്, 1990 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1991 വയലാർ അവാർഡ്, 1992 മുട്ടത്ത് വോക്കി അവാർഡ്, 1999 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, 1999 എം പി പോൾ അവാർഡ്, 2001 എഴുത്തച്ഛൻ പുരസ്കാരം, 2002 പത്മഭൂഷൺ, 2004 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, 2004 സഞ്ജയൻ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2003 രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൽ നിന്നും പത്മഭൂഷണും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ തെരേസ ഗബ്രിയൽ ഹൈദരാബാദ് സ്വദേശിനിയാണ്. പ്രശസ്ത കവയിത്രിയും ഗാനരചയിതാവുമായ ഒ വി ഉഷ ശ്രീ വിജയന്റെ ഇളയ സഹോദരിയാണ്. ഏറെക്കാലം പാർക്കിൻസൺസ് രോഗം ബാധിച്ചിരുന്ന മലയാളത്തിന്റെ സ്വന്തം കലാകാരൻ 75 വയസ്സിൽ 2005 മാർച്ച് 30 ഈ ലോകത്തോട് വിട പറഞ്ഞത്.